നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് ജനറലിന് ദാരുണ അന്ത്യം. ഗൊലാസ്ഥാൻ പ്രവിശ്യയിലെ നിനാവ ബ്രിഗേഡ് കമാൻഡർ ജനറൽ ഹമീദ് മസന്ദരാനിയാണ് മരിച്ചത്. കോപ്റ്റർ നിയന്ത്രിച്ചിരുന്ന പൈലറ്റ് ഹമീദ് ജന്ദാഗിയും മരിച്ചതായാണ് വിവരം. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ അതിർത്തി പ്രദേശമായ സിസ്ഥാൻ സമീപം തിങ്കളാഴ്ചയാണ് അപകടമുണ്ടായത്. ഭീകരരെ നേരിടുന്നതിനിടയിൽ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഓട്ടോഗ്രോ എന്ന് വിളിപ്പേരുള്ള കോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ഹെലികോപ്റ്ററിനേക്കാൾ ചെറുതും നിയന്ത്രിക്കാൻ എളുപ്പവുമാണ് ഇത്. ഒരേ സമയം രണ്ടു പേർക്ക് മാത്രമാണ് ഇതിലിരിക്കാൻ സാധിക്കുക. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അറ്റാക്കിന്റെ ഫലമാണോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ അത് ഇസ്രായേലും ഇറാനും സ്ഥിരീകരിക്കുന്നില്ല. ഇനി അഥവാ ഇസ്രായേൽ തന്നെയാണെങ്കിൽ ഇറാൻ അത് ഒരു കാരണവശാലും സ്ഥിരീകരിക്കില്ല എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇറാനിയൻ സുരക്ഷാ സേനയും സുന്നി ഗ്രൂപ്പുകളുമായി നിരന്തരം ഏറ്റുമുട്ടൽ ഉണ്ടാവുന്ന മേഖലയിലാണ് ഈ സിർഗാൻ പ്രവേശ്യ ഉള്ളത്. മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ സാന്നിധ്യവും ഉണ്ട്. ഒക്ടോബർ 26 ഉണ്ടായ ഏറ്റുമുട്ടലിൽ 10 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സുരക്ഷാ സേന ഇവിടെ ഏറ്റുമുട്ടൽ ശക്തമാക്കിയിരുന്നു. അതേസമയം ബന്ധം ശക്തമാക്കുന്നതിനിടെ റഷ്യൻ റോക്കറ്റിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ഇറാൻ. കൌസർ, ഹുദൂദ് ഉപഗ്രഹങ്ങൾ വഹിച്ച റഷ്യയുടെ സോയസ് റോക്കറ്റ് വിദൂര കിഴക്കൻ റഷ്യയിലെ വോസ്റ്റ്നി വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് കുതിച്ചുയർന്നത്. റഷ്യയുടെ രണ്ട് ഈ അയണോസ്ഫിയർ എം ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളും മറ്റ് നിരവധി ചെറിയ ഉപഗ്രഹങ്ങളും റോക്കറ്റിൽ ഉണ്ടായിരുന്നു. നിക്ഷേപിച്ച 9 ശേഷം ഉപഗ്രഹങ്ങൾ വിജയകരമായി തന്നെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു. 2022 റഷ്യയിൽ നിർമ്മിച്ച ഇറാൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹവും റഷ്യൻ റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. വലിയ ഉപഗ്രഹങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഇറാന്റെ സിമോർഗ റോക്കറ്റ് വിക്ഷേപണം മുമ്പ് പലതവണ പരാജയപ്പെട്ടിരുന്നു. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പുതിയ റോക്കറ്റ് വിക്ഷേപണം. തന്ത്രപരമായ സഹകരണ കരാർ ഒപ്പുവെക്കുന്നതിനു വേണ്ടി ഇറാൻ പ്രസിഡന്റ് മസൂദ് പസിഷ്കിയാൻ ഉടൻ റഷ്യ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട്. യുക്രൈൻ യുദ്ധത്തിന് റഷ്യയ്ക്ക് വേണ്ടി ഇറാൻ ഡ്രോണുകൾ നിർമ്മിച്ചു നൽകുന്നതായി പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു.